നമസ്കാരം. യോനയുടെ പുസ്തകം 2-ാം അധ്യായം ഒരു വൻ നിലവിളിയാണ്. നോമ്പിൻ്റെ പ്രഭാതം അയ്യം വിളിക്കുവാനുള്ളതാണ്. ശരിക്കും ഓർത്ത് കരയാൻ എത്ര കാര്യങ്ങളുണ്ട് നമുക്കും. ദൈവം പറഞ്ഞ വഴികളിലൂടെ പോകാഞ്ഞതിനെ ഓർത്തും, നടക്കരുതെന്ന് കൽപ്പിച്ച വഴികളിലൂടെ പോയതിനെ ഓർത്തും, അങ്ങനെ എന്തെല്ലാം. ദേവാലയത്തിൽ ചെന്ന് ഞാൻ വിലാപം കഴിക്കും എന്നാണ് യോന പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് കേഴുന്നതിനെയാണ് കുമ്പസാരമെന്ന് വിളിക്കുന്നത്. നോമ്പുകാലം അനുദപിച്ച് ഏറ്റുപറയാനുള്ള കാലമാണ്. എത്ര ആഴത്തിൽ നിന്നും ദൈവം നമ്മെ കരയറ്റും. എൻ്റെ അബദ്ധ സഞ്ചാരങ്ങളും അടിത്തട്ടിലെ മയക്കങ്ങളും എന്നെ എടുത്തെറിഞ്ഞതുമെല്ലാം ഇളകിമറിയുന്ന കടലിലേക്കാണ്. എല്ലാ പ്രക്ഷുബ്ധതകളിൽ നിന്നും മടങ്ങി വരവിന് ഒരു സാധ്യതയുണ്ട്. സ്വർഗോന്നതികളിൽ നിന്ന് എത്ര അകലെയാണെങ്കിലും, ദൈവശബ്ദത്തിൽ നിന്ന് എത്ര ദൂരെ പാർത്താലും, പാതാളത്തിൽ കിടക്ക വിരിച്ചാലും, സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താലും, അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? നിന്റെ സന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? സങ്കീർത്തനം ചൊല്ലി കരയണം സുഹൃത്തെ. ഏത് ദുരിതത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, അഴുകലിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു 3-ാം ദിവസമുണ്ടെന്ന് മറക്കരുത്. നിയോഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കണം. തെറ്റിപ്പോയ വഴികളെക്കുറിച്ച് അനുദപിക്കണം. ആരോ പറഞ്ഞതുപോലെ, വഴിതെറ്റി എന്ന് പറഞ്ഞു തരുന്നവർ വെറും കഴുതകളാണെന്ന് കരുതാതിരിക്കുക. ബിലയാമിനെ പോലെ അബദ്ധം പറ്റരുത്. തമ്പുരാൻ പറയുന്നു, ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു. അവർ അടയാളം അന്വേഷിക്കുന്നു. യോനായുടെ അടയാളമല്ലാതെ അതിനൊരടയാളവും കൊടുക്കയില്ല. യോനെ നിലവേക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും ആകും. നമസ്കാരം.